ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവരമ്പലത്തിലെ ആറാട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ഏറ്റവരമ്പലത്തിലെ വീഡിയോ ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്താണ്. നമുക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആണ് ഇപ്പോൾ ഇടാൻ സമയം കിട്ടിയത്. കാരണം സമയം വളരെ താമസിച്ചു പോയി, എല്ലാവരും ക്ഷമിക്കുക. കാരണം നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് ഇത്രയും താമസം ഡിലേ ആയത് വീഡിയോ ഇടാൻ വേണ്ടി. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. മച്ചന്മാരെ, കാണുന്നത് നമ്മുടെ 10-ാം ദിവസം ഏറ്റവരമ്പലത്തിലെ ആറാട്ടാണ് ഈ കാണുന്നത്. ആറാട്ട് പുറപ്പെടുന്നതിന് മുമ്പ് 5 മണിയിൽ നിന്നാണ് പുറപ്പെടുന്ന സമയം പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വന്നു. അത്യാവശ്യം നല്ലൊരു തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആറാട്ടിന് ആന, അതായത് ആന പോകുന്നതിന് മുമ്പ് റോഡ് നനച്ചോണ്ട് പോകാനുള്ള വെള്ളം വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വണ്ടിയും കൂടെ വരാനുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തുടങ്ങുന്നതായിരിക്കും ആറാട്ട്. അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ സൈഡിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ മാറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൂം ചെയ്താൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കഴിവതും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സൂം ചെയ്യാം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആന വരുന്നുണ്ട്. അപ്പോൾ മറ്റേ തിടമ്പായിട്ടുള്ള ആന മെയിൻ അമ്പലത്തിൻ്റെ എൻട്രൻസ് വഴി കയറി വരും. മറ്റേ ബാക്കി രണ്ട് ആനകൾ ഇപ്പുറത്തെ സൈഡ് വഴി വരും. അപ്പോൾ അതാണ്, കുറച്ച് സമയം എടുക്കും. ഏതായാലും 5 മണിയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 മണി എന്ന് പറയുമ്പോൾ 5.5 റേഞ്ച് നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ അതൊക്കെ വരുള്ളൂ. നെക്സ്റ്റ് അപ്പോൾ ഇതൊക്കെ വൈസൈഡെല്ലാം ക്ലിയർ ചെയ്തിട്ട് അവർ ഇറങ്ങുള്ളൂ ഇവിടുന്ന്. ഇതിൻ്റെ കാര്യങ്ങൾ ഫുട്ടേജൊക്കെ കാണിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ 3 ആന ഇവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ 3 ആന എഴുന്നള്ളിച്ച് എതിരേക്കാൻ വേണ്ടി അമ്പലത്തിൽ കാണും. അപ്പോൾ അതിൻ്റെ ആറാട്ട് എതിരേപ്പും വരവേൽപ്പും ഒക്കെ നമുക്ക് കാണാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഫുട്ടേജെല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ദിവസം ഇതിനു വേണ്ടി തന്നെ നമ്മൾ, അതായത് ആറാട്ടിൻ്റെ ഫുട്ടേജ് എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ അമ്പലത്തിൽ തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടൊക്കെ ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് പേരൂര് ആറാട്ട് കടവിൽ കൊണ്ടുപോയി തിരുവേറ്റുവാനൊരപ്പൻ്റെ ആ തിടമ്പ് ആറാട്ട് കടവിൽ ഇറക്കി വെള്ളം തളിച്ച് ശുദ്ധിയാക്കി തിരിച്ച് പേരൂർക്കാവിലമ്മയെ കണ്ട് അടുത്ത വർഷം കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരിച്ചു വരുന്നതായിട്ടാണ് ആറാട്ടിൻ്റെ ഒരു ഇതെന്ന് പറയാൻ. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അതുപോലെ തന്നെ ഏറ്റുമാരപ്പൻ്റെ മോളാണ് നമ്മുടെ പേരൂർക്കാവിലമ്മ. പേരൂർക്കാവിലമ്മയെ കണ്ട് ഇത്രയും വർഷത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തിരിച്ച് അടുത്ത വർഷം കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തിരിച്ച് ഏറ്റുമാരമ്പലത്തിൽ വരുന്നതോടുകൂടി ഈ വർഷത്തെ ഉത്സവം കൊടിയിറങ്ങും. അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ പറയുന്നതുള്ള കാര്യങ്ങൾ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരു അറിഞ്ഞു കേട്ടുള്ളൊരു അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഈ ആറാട്ടിൻ്റെ ഒരു വിശേഷം എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരവും കൂടിയാണിത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ശേഷം സ്ക്രീനിൽ കാണാമെന്ന് പറഞ്ഞാൽ ശേഷം വീഡിയോയിൽ കാണാം. കാരണം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറമാന്മാരും അതുപോലെ തന്നെ ഓരോ ചാനലിൽ നിന്നുള്ളവരും അങ്ങനെ കുറേ പേര് ആനയുടെയും കാര്യം ആനയുടെയും ബാക്കി ആറാട്ടിൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ആനയുടെ ഫ്രണ്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ ബാക്കിൽ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അധികം തിരക്കിൽ കയറി പോകണമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എടുക്കുന്നത്. അപ്പം മച്ചന്മാരെ, നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്നും ഏതാനും നിമിഷങ്ങൾക്കകം ആറാട്ട് ഇറങ്ങുന്നതായിരിക്കും, അതായത് ആറാട്ട് പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ആ കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.
കവറായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഗോപുരം വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അധികം വൈകാതെ നമ്മുടെ അടുത്തൊക്കെ എത്തും. പിന്നൊരു ഇതെന്ന് പറഞ്ഞാൽ കൊടിയേറ്റ് കണ്ടവർ കൊടി ഇറക്കും കാണണമെന്നുള്ളൊരു ഇതുകൂടെ ഒരു ആചാരം കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, കാരണം ഞാൻ കൊടിയേറ്റ് കണ്ടതാണ്. അപ്പോൾ കൊടിയിറക്കും കൂടെ കണ്ടിട്ട് വേണം ഇറങ്ങാനെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതേതായാലും ഞാൻ 2 വർഷം കണ്ടിട്ടുണ്ട്, ഇറക്കും കയറ്റും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ശ്രമിക്കാം. പാറായിട്ട് നമ്മുടെ അമ്പലം വിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്കും ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി സ്ക്രീനിൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ രീതിയിൽ നമ്മൾ വോയിസ് വരുന്നതായിരിക്കും, നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏതായാലും ബാക്കി വീഡിയോയിൽ കാണാം. സർവാഭരണ വിഭൂഷിതനായി ഏറ്റുമാനൂരപ്പൻ, അതായത് ഏറ്റുമാനൂരുത്സവത്തിൻ്റെ അവസാന ദിവസമായ ആറാട്ട് തിരുനാളിൻ്റെ ആറാട്ട് ദർശനത്തിന് വേണ്ടി നമ്മുടെ, അതായത് ഭക്തജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതായത് നമ്മുടെ ഗജവീരന്മാരുടെ പുറത്ത് നമ്മുടെ തിരുവേറ്റുമാനൂരപ്പൻ്റെ തിടമ്പെഴുന്നള്ളിച്ചുകൊണ്ട് അവരിത് ആറാട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ അവർ അമ്പലം വിട്ട് പുറത്തിറങ്ങുന്നതായിരിക്കും. നമ്മുടെ ഏറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരമ്പലത്തിൽ നിന്നും ആറാട്ടിന് വേണ്ടി പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വാളും വരിയൊക്കെ പിടിച്ച് രണ്ട് പേര് ഫ്രണ്ടിൽ, അതായത് നമ്മുടെ ഏറ്റുമാനൂരപ്പൻ്റെ തിടമ്പിന് ഫ്രണ്ടിൽ കാണും. അതുപോലെ തന്നെ പോലീസുകാരും കാണും. നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും അനുഭവപ്പെടുന്നത് കണ്ടാൽ തന്നെ അറിയാവുന്നതാണ്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തിരക്കുന്നു.
നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആറാട്ടിൻ്റെ മുമ്പിൽ പോകുന്നവര്, അതായത് വാളും പരിചയവും എല്ലാം പിടിച്ച്, അതുപോലെ തന്നെ ഫുൾ ഏറ്റുമാനൂരപ്പൻ്റെ തിടമ്പലിന് കാവലായിട്ട് ആൾക്കാരും പോലീസുകാരും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാരും കണ്ടല്ലോ, വാളും പരിചയമൊക്കെ പിടിച്ച് പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നമ്മുടെ ഗജവീരന്മാർ ഏകദേശം നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അത്യാവശ്യം തിരക്കാണ്, അതാണ് മെയിൻ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതായത് തോക്കുവേന്തിയ പോലീസുകാരുടെ പുറകിലും അതുപോലെ തന്നെ വാളും പരിചയം പിടിച്ച് മുമ്പിൽ ആറാട്ടിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർ. അതായത് പണ്ട് തൊട്ടുള്ളൊരു ആചാരം ആണത്. പിന്നെ കൊറോണയ്ക്ക് മുമ്പ് പറയെടുപ്പൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ പറയെടുപ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കഴിവതും നേരത്തെ ആറാട്ട് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇവിടുന്ന് നടന്ന് നമുക്ക് അവിടെ ചെല്ലുന്നിടം വരെ, പേരൂർ ചെല്ലുന്നിടം വരെയുള്ളൊരു താമസമുണ്ട്. അതുപോലെ തന്നെ പറയെടുപ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്കിലും അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ താമസിച്ച് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആൾക്കാരുടെ അതായത് നല്ല രീതിയിൽ ജനങ്ങൾ തിങ്ങി വന്നിട്ടുണ്ട് ആറാട്ട് കാണാൻ വേണ്ടി. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. പിന്നെ നമ്മൾ കഴിവതും നമ്മളെ നല്ല രീതിയിൽ തട്ടുന്നൊക്കെ ഉണ്ട്. നമ്മളൊരിടത്ത് നിന്ന് പക്കായിട്ട് നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടി അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതല്ലോ അത് ഇത്രയും അടുത്താണ്. കാരണം പോലീസുകാരുള്ളതുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുട്ടേജ് തരാൻ നോക്കും. നമ്മുടെ അമ്പലത്തിൻ്റെ മൈതാനം വിട്ട് ഏറ്റുമാനൂരപ്പൻ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അധികം വൈകാതെ ഏറ്റുമാനൂരപ്പൻ ഏറ്റുമാനൂരമ്പലത്തിൻ്റെ ആ മൈതാനം വിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും. അച്ഛന്മാരെ, ഈ കാണുന്നതാണ് നമ്മുടെ ആറാട്ട് കാവലായിട്ട് പോകുന്നത്. നമ്മൾ അമ്പലത്തിൻ്റെ മൈതാനത്തു നിന്ന് വെളിയിലോട്ടിറങ്ങി. നമ്മുടെ ഹിന്ദുമാർ, നമ്മുടെ ഗജവീരന്മാരെന്നൊക്കെ പറയാം, അവർ പോലീസുകാരുടെ അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകാരുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി അധികൃതരുടെ എല്ലാവരുടെയും കാവലോട് കൂടി ആറാട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ വാളം പരിചയൊക്കെ എന്തിയുള്ള ആൾക്കാർ. പണ്ടോട്ടുള്ളൊരു ഇതാണ്, ആചാരമാണ്, അതാണിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഗജവീരന്മാരുടെ അതുപോലെ ഗജവീരന്മാരുടെ ചടങ്ങും കാര്യങ്ങളും അതായത് ആറാട്ടിലെ കഴിവതും നല്ല ഫുട്ടേജ് നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ആ കൊമ്പിൻ്റെ ആ കൊമ്പ് കണ്ടോ, അത് ആ പേര് തന്നെ അരുവിയിലാക്കുന്ന രീതിയിൽ നല്ല അടിപൊളി കൊമ്പാണ്. നല്ല രീതിയിൽ ലക്ഷണമൊത്ത കൊമ്പനാണ് കാണുന്നത്. ഇല്ല നടപ്പും തലയൊക്കെ ആയിട്ടുള്ള നടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി സെറ്റ്. കാരണം ആനപ്രാന്തന്മാരെ കൊണ്ട് ഒരു ഒരിക്കലും കാണാതിരിക്കാൻ പറ്റത്തില്ല ഇതുപോലുള്ള വീഡിയോ. കാരണം ഇത്രയും നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവരോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നൊക്കെ. പിന്നെ നമ്മുടെ പല്ലാട്ട് ബ്രഹ്മാത്രമാണത്, അത് കാണുന്നത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വഴിയുടെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മലരുകട അങ്ങനെയുള്ള കടകളൊക്കെ, പലഹാരങ്ങളുടെ അതുപോലെ തന്നെ ചിന്തിക്കടകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പതുക്കെ പതുക്കെ പോകുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഈ പറവപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ താമസം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പറവപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ താമസം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ താമസങ്ങളുണ്ട്. കാരണം ആറാട്ട് കൂടാൻ വരുന്നവർ അതുപോലെ തന്നെ വണ്ടികളുടെ തിരക്കും എല്ലാം ഒഴിവായിട്ട് വേണം നമുക്ക് ആറാട്ട് ഏറ്റുമാനൂർ വിട്ട് പേരുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി. ആ ക്ലാരിറ്റിയോട് കൂടി നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് പേര് കുത്തിക്കയറി വരുന്നത് കൊണ്ട് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്യാമറ നല്ല രീതിയിൽ ഷെയ്ക്ക് ആകുന്നുണ്ട്. കാരണം ഫോണ് കയ്യിൽ വെച്ചാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെതായ പരിമിതികളൊക്കെ വരും നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ ക്ഷമിക്കുക. കൂടി കൂടി വരുമ്പോഴും നമ്മൾ അതിൻ്റേതായ രീതിയിൽ കുറവുകളൊക്കെ അറിയട്ടും എടുക്കാമെന്ന് തോന്നുന്നു. അതായത് ഉറപ്പ് വരാം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ആറാട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല
സൈഡിലൊക്കെ ആ ഉണ്ട്. അപ്പോൾ അവരെ ക്ലിയർ ചെയ്തിട്ടാണ് ഇനി ആറാട്ട് ഈ രീതിയിലെങ്കിലും നടക്കാൻ ഒരു കാരണക്കാരായത് കേന്ദ്ര ഭാരവാഹികൾ അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് അങ്ങനെയുള്ളവരുടെ ഒരു ഇടപെടലുകൾ മൂലമാണ് ഇത്രയെങ്കിലും ആൾക്കൂട്ടം കുറച്ച് ഒരുക്കി അവർക്ക് ആറാട്ടിന് പോകാൻ സുഗമമായ രീതിയിൽ വഴി ഏർപ്പാടാക്കി കൊടുക്കുന്നത്. അതൊക്കെ കേരള പോലീസിൻ്റെ ഒരു വലിയൊരു കഴിവ് തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ അതുപോലെ കോർഡിനേറ്റേഴ്സിൻ്റെ എല്ലാവരുടെയും ഒരു കഴിവ് തന്നെയാണ്. നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് പറഞ്ഞെടുത്തോ കുഴപ്പമില്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടുത്ത് നിന്നെടുക്കുന്നത്. അത്യാവശ്യം നല്ല തന്നെ ഇടി ഇടി ഇട്ടുകൊണ്ട് തൈകുന്നൊക്കെ നമ്മൾ കാര്യമാക്കുന്നില്ല. മെയിനായിട്ട് വേണ്ടത് ഈ ആറാട്ടിലെ കൂട്ടുകാരാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിനും കാര്യമാക്കുന്നില്ല. നമ്മുടെ കൊമ്പന്മാരുടെ ആ ചെവിയാട്ടിയുള്ള ആ വരവും അവരുടെ ആ തലയുള്ള തല എല്ലാം കണ്ട് നല്ല രീതിയിൽ നിൽക്കാൻ നല്ല രീതിയിൽ തന്നെ കണ്ടു നിൽക്കാനൊരു രസമുള്ളൊരു സൗണ്ട് തന്നെയാണ്. അകമ്പടികളും എല്ലാം സ്വീകരിച്ച് അവർ തീരുമാനത്തിൽ നിന്ന് പേരിലോട്ടുള്ള യാത്രയിലാണ്. ചെണ്ടമേളങ്ങളും പരിവീരന്മാരും ഇല്ലാത്ത ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളികൾക്ക് കഴിയത്തില്ല. അതുപോലെ അറ്റാച്ചഡാണ് നമ്മൾ മലയാളികളും അത് ചെണ്ട ഉത്സവങ്ങളുമായിട്ട് നമ്മൾ മലയാളികൾ അതുപോലെ അറ്റാച്ചഡാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമ്മുടെ കരിവീരന്മാർ. അതുപോലെ തന്നെ ചെണ്ടമേളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക, നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പം ചിലർ വിളിക്കും ഭ്രാന്തന്മാർ, ആനഭ്രാന്തന്മാർ, അങ്ങനെ കുറേ വിളിക്കും. അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വശം. പിന്നെ നമ്മളത് ഈ കഷ്ടപ്പെട്ട് അവസാനം അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കാരണം ആ വാളും പിടിച്ചിട്ടുള്ള ദേവസ്വംകാരുടെ കുറച്ച് ഫുട്ടേജ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അത് വേറൊരു ഫോണിലാണ് എടുക്കുന്നത്. നമ്മുടെ ഫോണ് ചാർജില്ലായിരുന്നു. ചാർജില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ഫോണിലാണ് എടുക്കുന്നത്. രണ്ട് ഫോണും കൊണ്ട് നടന്നാലൊക്കെ ശരിയാവും. എപ്പോഴാണ് ചാർജ് തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ നമ്മൾ ഫുള്ള് ക്യാമറ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു ഫോണും കൂടെ കയ്യിൽ കരുതിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ മാസ്ക് കമ്പൾസറി ആണ് കേട്ടോ. നമ്മൾ കോവിഡ് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് വെക്കാതെ വെളിയിലിറങ്ങരുത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മാസ്ക് വെച്ചുകൊണ്ടേ വെളിയിലിറങ്ങാവുള്ളൂ. അല്ലാതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും അധികം വെളിയിലിറങ്ങാതിരിക്കുക. പിന്നെ ഇതുപോലുള്ള ഉത്സവങ്ങളൊക്കെ ഒക്കെ ആണെങ്കിലും നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ മാനിച്ച് നല്ല രീതിയിൽ മാസ്കും സാനിറ്റൈസറും ഒക്കെ കയ്യിൽ കരുതിയിട്ട് വേണം നമ്മൾ വെളിയിലിറങ്ങാൻ. ഏകദേശം ഏറ്റുമാനൂര് അപ്പൻ്റെ ആ തിരുവാറാട്ട് നമ്മുടെ ഏറ്റുമാനൂര് ആറാട്ടെതിരെ ഇപ്പോൾ മണ്ഡപത്തിൻ്റെ അടുത്ത് വരെ എത്താറായി. അപ്പോൾ അതിൻ്റെ ആ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആറാട്ടെതിരെ ഇപ്പോൾ മണ്ഡപം വരെയുള്ളത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളു. അതിനപ്പുറത്തോട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം ഫോൺ ഈ കൊണ്ടൊക്കെ കുത്തിയിടണം. അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് നമ്മൾ ആ എതിരേപ്പ് മണ്ഡപം വരെ പോകുന്ന ആ ഫുട്ടേജ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ രാത്രിക്ക് നൈറ്റ് ആറാട്ട് തിരിച്ചു വരുന്നതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അതായത് ഈ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. രണ്ട് വീഡിയോ ആക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും നാൾ, അതായത് ആറാട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാലഞ്ച് ദിവസമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിടുന്നത്. കാരണം അതുപോലെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്നിട്ടും കട്ട് ചെയ്ത് 37 മിനിറ്റ് വരെ ആക്കി. കാരണം അതുപോലെ നമ്മുടെ കയ്യിൽ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്യേണ്ട അവസ്ഥയ്ക്കുള്ള ഫുട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിലേതെങ്കിലും അങ്ങനെയുള്ള ഫുട്ടേജ് കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം നമ്മൾ മാക്സിമം നോക്കി കട്ട് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നാ പറയണ്ടേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആറാട്ടിൻ്റെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവരമ്പലം, കാരണം ഈ ഒരു 10 ദിവസം ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവരമ്പലം ഉറങ്ങിയ പോലെയാവും. പിന്നെ ഒരു കുറച്ച് നാളെടുക്കും ഇതൊന്ന് ലെവൽ ചെയ്ത് വരണമെങ്കിൽ. അതുപോലെ ഒരു ഇതാകും. കാരണം ഇത്രയും നാളും പാട്ടും മേളവും ചെണ്ടമേളങ്ങളും നമ്മുടെ ഗജവീരന്മാരും എല്ലാം നേരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2-3 ആഴ്ചത്തേക്ക് ഏറ്റവരമ്പലം ഒരു ഒറ്റപ്പെട്ട രീതിയിലായിപ്പോയി. അത് അതൊരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ ഏറ്റവരമ്പലത്തിൽ വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നതാണ്. പിന്നെ അത്യാവശ്യം ഇപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി. കാരണം ഈ തെക്കിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കയറി പോകുന്നു. ഇപ്പോൾ ഉണ്ടാവത്തിൻ്റെ അവിടെ പോയി സ്ഥലം പിടിക്കണം. എന്നാലും നല്ല രീതിയിൽ ഫുട്ടേജ് നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ചിങ്ങ് ഫ്രണ്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കൊമ്പന്മാർ വരുന്നത് അതുപോലെ തന്നെ ആ തിരക്കും കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്.
എന്ത് പറഞ്ഞാലും ഈ ഉത്സവത്തിന് വന്ന് ഇങ്ങനെ ആനയുടെ കൂടെ, അതുപോലെ തന്നെ ഉത്സവം ആണെങ്കിലും പള്ളി പെരുന്നാളാണെങ്കിലും എന്ത് ആഘോഷത്തിന് വന്ന് നമ്മളിങ്ങനെ ഈ ഒരു ആ ഒരു പ്രദേശത്തുകൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അനുഭവിച്ച് തന്നെ മനസ്സിലാക്കാം. കാരണം ഈ ഒരു എന്നാ പറയണ്ട, ഇത്രയും നാൾ, അതായത് ഈ കോവിഡിന് ശേഷം ആൾക്കാർ ഒത്തുകൂടുന്ന ഒരു വിശേഷങ്ങളാണ് ഈ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പോൾ കുറച്ച് മാറ്റം വന്നെങ്കിലും അത്രയ്ക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു പകുതി വരെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും മാസ്കും സാനിറ്റൈസറും കമ്പൾസറിയാണ്. അതും അധികം വൈകാതെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ ആറാട്ട് എതിരിയപ്പ് മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങി. ഇത്ര ആൾക്കാരായതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ സൈഡിൽ നിന്ന് ഒതുങ്ങി മാറി മാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെ മാറ്റി നമുക്ക് നമ്മുടെ ആറാട്ടിനെ ഇങ്ങനെ നമ്മളിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കേരള പോലീസ് തന്നെ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അധികാരികളും കാര്യങ്ങളും എല്ലാവരും കൂടെ നല്ല രീതിയിൽ അധ്വാനിച്ച് ആൾക്കാരെ മാറ്റുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ മനസ്സ് മുൻകൈയ്യെടുത്തിട്ടാണ് അവർ മാറ്റുന്നത്. പിന്നെ അവർ നമ്മുടെ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ വരുന്നതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട്, അതായത് ചെറിയ രീതിയിൽ കാണാം. കാരണം ഇത്ര ആൾക്കാരുണ്ട്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. എങ്കിലും നമുക്കൊരു അത്യാവശ്യം കാണാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പഴയ കാലങ്ങൾ, പഴയ നമ്മുടെ കലകൾ, അതുപോലെ തന്നെ ഉത്സവങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്തെടുക്കുക, ഓൾഡ് നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. അതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ ട്രിപ്പൊക്കെ, ട്രിപ്പൊക്കെ ആണെങ്കിലും നമ്മളിതുപോലുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഷൂട്ടിംഗ് ഒന്നും പോകാറില്ലെങ്കിലും നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റി നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഒരുപോലെ തന്നെ മാക്സിമം ട്രിപ്പ് ബ്ലോഗ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വലിയ രീതിയിലുള്ള ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റേതായ ഒരു പരിമിതി ഇന്നുകൊണ്ട്, കാരണം ഫോൺ വെച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ കാണും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. അത് നമ്മളിപ്പോൾ ഏകദേശം ആറാട്ടിലേക്ക് മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് അടുക്കാറായി. നമ്മുടെ കുടുംബന്മാരുടെ വരവും കാരണം അവിടെ ലൈംഗിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് മുത്തുക്കൂടെ താത്തി വെച്ചിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇപ്പം മുത്തക്കൂടെയൊക്കെ ഉയർത്തും. കാരണം അവിടെ ഇഷ്ടംപോലെ ലൈനുകൾ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ കുടം വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കുടം മടക്കി താഴോട്ട് വെച്ചു. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോർഡ് ഫ്ലക്സ് ബോർഡ് കൊണ്ടിട്ടുണ്ട്. അതുപോലെ ടെർമിൽ തട്ട നാട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നേരത്തെ പറയുണ്ടായിരുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെയൊക്കെ ഈ കടയുടെ വാതിക്കലൊക്കെ പറ, അതായത് ഈ ആറാട്ട് വരുമ്പോൾ പറയെടുത്തുകൊണ്ടിരുന്നതാണ്. പണ്ടത്തെ ഒരു ആചാരപ്രകാരം പറയെടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഇത് വന്നുകൊണ്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് അധികം പറയെടുപ്പും കാര്യങ്ങളൊന്നും ഈ ഉത്സവത്തിനില്ല. അമ്പലത്തിനകത്തുള്ള പറയെടുപ്പുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മളൊരു വീഡിയോയിൽ എടുത്തായിരുന്നു. പറയെടുക്കുന്നതിൻ്റെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ, അതായത് ഈ പത്ത് ദിവസം ഒമ്പതാമത്തെ ഉത്സവത്തിൻ്റെ പുറകോട്ട് പോയാൽ മതി, അതിലേതോ ഒരു ഉത്സവത്തിന് നമ്മൾ പറയെടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകും. കാരണം അമ്പലത്തിനകത്തേ ഉള്ളൂ ഇപ്പോൾ പറ, വെളിയിൽ ഇപ്പോൾ പറ ആയിട്ടില്ല. അടുത്ത വർഷത്തെ ഉത്സവത്തിന് ചിലവും വെളിയിൽ പറ കാണാൻ സാധ്യതയുണ്ട്. ലൈംഗമ്പിയും കാര്യങ്ങളും പിന്നെയും വിഷയമായതുകൊണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും ആറാട്ട് എതിരെ മണ്ഡപത്തിൻ്റെ അടുത്തെത്താറായി. ഏകദേശം ഏതാനും ദൂരം മാത്രമേ ഉള്ളൂ. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിന്, അതായത് ഉത്സവങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രാവശ്യവും ഓട്ടോ സഹോദരന്മാരുടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഒന്നും കാണുന്നില്ല. അവർ നല്ല രീതിയിൽ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ഏറ്റുമാരപ്പൻ്റെ രൂപം, അതുപോലെ തന്നെ കുറച്ച് ഏഴരപ്പനാനയുടെ ആ രൂപങ്ങൾ സെറ്റ് ചെയ്തൊരു ചെറിയ എതിരേപ്പ് കൊണ്ടോ പോലെ സെറ്റ് ചെയ്ത് അവരവിടെ വെച്ചിട്ടുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം ഉള്ളതാണ് അവർ ഗാനമേളയും കാര്യങ്ങളും നടത്തുന്നതാണ്. ഇപ്രാവശ്യം ഇത് കോവിഡിൻ്റെ കാരണം പകരം പേരും, അതായത് ഓട്ടോ സഹോദരന്മാരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞിട്ട് 9 വർഷത്തെ പോലെ നിലവിലെ വാളും പരിചയക്കി ഏന്തി ഒരു കുട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാം. പെട്ടെന്ന് കാണത്തില്ല, എങ്കിലും വേണ്ട, അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. Thank you.
പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ ഈ അമ്പലത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ ഈ ആനയുടെ പുറകെ ഉത്സവ സമയങ്ങളിലൊക്കെയാണ് ആനയുടെ പുറകെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നടത്തുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള അവസരം ഇല്ല, പിന്നെ എല്ലാവർക്കും ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അധികം ആൾക്കാർ പറഞ്ഞ കൂട്ടുകാരെ അങ്ങനെ കാണുമെങ്കിലും പണ്ടത്തെ പോലെ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസം വരെ ഞങ്ങൾ അമ്പലത്തിൽ തന്നെ കാണും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പല വഴിക്ക് പോയി. നമ്മൾ എല്ലാ വർഷം പോകുന്ന പോലെ നമ്മളും പോകും. നമ്മളെ പോലുള്ള അമ്പലത്തിലുള്ള ഇരിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പോകും, പോയിട്ട് തിരിച്ചു വരും. അരീതിയിലായി കോവിഡുണ്ടാക്കി വെച്ച പരിപാടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതായത് ജോലി ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ജോലിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും പല വഴിക്ക് പോയി. അതൊക്കെ പണ്ടത്തെ കാലം തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഏകദേശം ആറാട്ടതിരേപ്പ് മണ്ഡപത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ആറാട്ടുതിരേപ്പ് മണ്ഡപത്തിൽ നിന്ന് ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ആറാട്ടുതിരേപ്പ് മണ്ഡപത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നേരെ ആണ്ട് ആ വെള്ളമുണ്ടി കിടക്കുന്നതിൻ്റെയല്ല നേരെ പേരൂർക്കാവിൽ പോവും. പേരൂർ പോയിട്ട് പേരൂരിൽ നിന്ന് ആറാട്ടുകടവിൽ പോയി ആറാട്ടുകടവിൽ നിന്ന് ആറാട്ട് കുളിപ്പിച്ച് തിരിച്ച് പേരൂർക്കാവിലമ്മയെ വന്ന് കണ്ട് അടുത്ത ഇത്രയും നാൾ നടന്ന കാര്യങ്ങളെ ഇവർ പേരൂർക്കാവിലമ്മയോട് പറഞ്ഞ് പേരൂർക്കാവിലമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏറ്റുമാനപ്പൻ ഇത് അടുത്ത വർഷം കാണാം എന്നുള്ള രീതിയിൽ പേരൂർക്കാവിലമ്മ തൻ്റെ മകളെ അതായത് ഏറ്റുമാനപ്പൻ്റെ മകളെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഒരു സുദിനമാണ് ഇന്ന്. അങ്ങനെയാണെങ്കിൽ എത്തു വരുന്നത് നമ്മുടെ വെറ്റിലേക്കെ വാരി എറിഞ്ഞ് ആറാട്ടിനെ എതിരേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കൊടിയേറ്റ് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്നതാണ് ഈ വെറ്റില് ഇവിടെയുള്ളവർ ഈ ഉത്സവത്തിൻ്റെ പുറകെ അതായത് ഈ ആറാട്ടിൻ്റെ പുറകെ വരുന്നവർ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കും. അത് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എല്ലാവരും കൊണ്ടുപോകും വെറ്റില, അതായത് കൊടിയേറ്റിന് കിട്ടുന്ന വെറ്റില് അതുപോലെ തന്നെ ഈ ആറാട്ട് പോകുമ്പോൾ കിട്ടുന്ന വെറ്റില് എല്ലാവരും എടുത്തുകൊണ്ട് പോയി വീട്ടിൽ വെക്കും. അപ്പം നല്ല കാര്യമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതെടുക്കാനുള്ള ആൾക്കാരുടെ തിരക്കായിരിക്കും ഇനി. നമ്മൾ അങ്ങനെ നമ്മുടെ ഗജവീരന്മാരുടെ പോകിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ആറാട്ട് അതായത് ആറാട്ട് പേരൂർക്ക് പോകുന്ന വീഡിയോ ഈ ഒരു ഫുട്ടേജോടുകൂടി ഏകദേശം തീരുവാണ്. അടുത്തു എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് അതായത് നമ്മൾ ആറാട്ടിനെ ഏറ്റുമാനമ്പലത്തിൽ നിന്ന് എതിരേക്കുന്ന വീഡിയോ ആണ് അടുത്തു വരുന്നത്. അതായത് ഇതിൻ്റെ പുറകെ തന്നെയുള്ളത് അത് രാത്രി ഒരു 12:30 ആ റേഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഏതായാലും നോക്കാം എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ഏതായാലും ആറാട്ട് എതിരേപ്പോണ്ടോ വിട്ടു പോയിട്ടുണ്ട്. അപ്പം അച്ഛന്മാരെ രാത്രി 12:45 ആ റേഞ്ചായി. കറക്റ്റ് സമയം എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ആറാട്ട് അമ്പലത്തിനകത്തേക്ക് കയറി എതിരേപ്പ് കൊണ്ടവൻ കഴിഞ്ഞ് അമ്പലത്തിനകത്തേക്ക് കയറി അത് കഴിഞ്ഞപ്പോഴാണ് തിരക്ക് കഴിഞ്ഞ് ഞാനിങ്ങ് പോകുന്നത്. കാരണം നല്ല രീതിയിൽ നമുക്ക് വണ്ടി ഇടാനുള്ള പാർക്കിംഗ് ഇല്ലായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ തിരക്കാണ്. തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് നുഴഞ്ഞു കയറി വരാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കുറച്ചിട കിട്ടിയപ്പോൾ ആ സൈഡ് വഴി കടയുടെ സൈഡ് വഴി ഞാൻ കയറി ഫ്രണ്ടിൽ വന്നത്. അപ്പോൾ നമുക്കിപ്പം നേരത്തെ 3 കൊമ്പന്മാരാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇവിടുന്ന് 1 കൊമ്പൻ പോയി അവരെ എതിരേറ്റോണ്ട് വരും. അത് നമ്മുടെ ഗജവീരൻ പോയി അവരെ എതിരേറ്റോണ്ട് വരും. എതിരേറ്റോണ്ട് വന്നിട്ട് ക്ഷേത്ര മൈതാനത്തിൽ വെച്ച് നമ്മുടെ ഏഴരപ്പൊന്നാനെയും എല്ലാവരും അതായത് ഏഴരപ്പൊന്നാനെ ഇറക്കിക്കൊണ്ട് ഒരു എഴുന്നള്ളിപ്പുണ്ട്. അതാണ് ആറാട്ട് എഴുന്നള്ളിപ്പ്. അതായത് ഏറ്റവരമ്പലത്തിൽ വന്നിട്ടുള്ള ആറാട്ട് എഴുന്നള്ളിപ്പാണത്. ആ ഫുട്ടേജ് നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ കാലത്തെ ഒരു ലൈറ്റ് എന്ന് പറയുന്ന ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇപ്പോഴത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് പോലെയൊന്നും അല്ല. പണ്ടത്തെ കാലത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ കുറവായിരുന്നല്ലോ. അപ്പം അന്ന് വെട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ തീവട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഐറ്റം. ഈ ഉത്സവ പറമ്പുകളിലും അതുപോലെ തന്നെ പെരുന്നാളുള്ളിടത്തും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ലൈറ്റാണ് ലൈറ്റ് എന്നൊക്കെ പറയാം. അതാണ് ഈ തീവട്ടി എന്ന് പറയുന്ന ആ ഒരു ഐറ്റം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രാവിലെ വൈകുന്നേരം ഉള്ള പോലെ തന്നെ നല്ലപോലെ വീഡിയോഗ്രാഫറും ഇഷ്ടം പോലെയുണ്ട്. അപ്പം നമ്മളതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ വന്നാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മളെ ഇടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം അവർ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ പുറകോട്ട് പതുക്കെ തള്ളും. തള്ളുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഇങ്ങനെ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ തിരക്കായതുകൊണ്ട് ചിലപ്പം താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കണ്ടുവെക്കുന്നില്ല, ചിലപ്പം നിലത്ത് കിടക്കും. അത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ ഏറ്റുമാനമ്പലത്തിലേക്ക് എത്താറായിട്ടുണ്ട് നമ്മുടെ ആറാട്ട്. ഏകദേശം നമ്മുടെ ഏറ്റുമാനമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. അപ്പം നമ്മൾ ഗേറ്റിനകത്ത് കയറി അവർ പതുക്കെ പതുക്കെ നടന്ന് വരുന്നുണ്ട്. അപ്പം അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്നാ പറയണ്ട, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നമ്മുടെ ആറാട്ട് ഏറ്റുമാനമ്പലത്തിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം പ്രവേശിക്കുമെന്ന് പറയുന്ന പോലെ കറക്റ്റായിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ഷേത്ര മൈതാനത്തിൽ വെച്ചിട്ട് ആറാട്ട് എഴുന്നള്ളിപ്പുള്ളത്. ആറാട്ട് എഴുന്നള്ളിപ്പ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കാരണം നമ്മൾ ഈ ഏഴരപ്പൊന്നാനയുടെ അതായത് 8-ാം ദിവസം പോയി കാണുന്നത്
അല്ലാതെ നമ്മൾക്ക് നേരിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന ഒരേ ഒരു ദിവസമാണ് ഏഴരപ്പനെ നേരിട്ട് അടുത്ത് കാണാൻ പറ്റുന്ന ഒരേ ഒരു ദിവസമാണ് ആറാട്ട് എഴുന്നള്ളിപ്പ്. അതായത് അമ്പലത്തിൽ വന്നിട്ടുള്ള ആറാട്ട് എഴുന്നള്ളിപ്പ് ദിവസം നമുക്ക് നേരിട്ട് അടുത്ത് ഏഴരപ്പനെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാനും വേണ്ടി ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ വർഷവും ഉള്ളതാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേരൂർ ആറാട്ടെതിരേപ്പ് കൊണ്ടുപോകാൻ വരെ ഏഴരപ്പനെ ചുമന്നുകൊണ്ട്, അതായത് തോളിൽ ചുമന്നുകൊണ്ട് പോയി ആറാട്ടെതിരേറ്റുകൊണ്ട് വന്നു. ഇപ്പോൾ ഇത്രയും ഇപ്പോൾ എന്നാ പറ്റിയെന്നൊരു പിടുത്തവും ഇല്ല. പ്രാവശ്യം ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ. എന്താ കാര്യമെന്നറിയത്തില്ല. അപ്പം നമ്മുടെ കൊമ്പന്മാർ, അതായത് ഏറ്റുമാരപ്പൻ്റെ തിടമ്പ് എഴുന്നള്ളിച്ച കൊമ്പൻ്റെ നമ്മുടെ ഏറ്റുമാരമ്പലത്തിൻ്റെ മെയിൻ കവാടം കടന്ന് അമ്പലത്തിൻ്റെ മൈതാനത്തിലേക്ക് വരുന്ന ദൃശ്യമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ആലവട്ടവും പഞ്ചാമരങ്ങളും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി നമ്മുടെ ഏറ്റുമാരപ്പൻ്റെ ആറാട്ടെഴുന്നള്ളിപ്പ് ഏറ്റുമാരമ്പലത്തിൽ വന്ന് ചേർന്നിരിക്കുന്നു. ഇനിയാണ് നമുക്ക് നമ്മൾ ഇത്രയും നാളും കാണാൻ കാത്തിരുന്ന ആ ഒരു കാഴ്ച. അതായത് എന്താ പറയേണ്ടെന്നറിയത്തില്ല. കാരണം നമ്മൾ ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് നിന്നിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു ചെറിയൊരു വിഷമമുണ്ട് പറയുമ്പോഴേ. കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് വ്ലോഗൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഏകദേശം അമ്പല മൈതാനത്തിലേക്ക് നമ്മുടെ കൊമ്പന്മാരെല്ലാം കയറി കയറി വരുന്ന വിഷ്വലാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. അപ്പോൾ ഒരാളുടെ മുഖത്താണ് ഞാനിപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത്. പിന്നെ പകുതി പേരും ഈ ഉത്സവപ്പുറമ്പിൽ പോയി കഴിഞ്ഞാൽ ഫ്ലാഷ് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഫ്ലാഷ് ഉപയോഗിക്കുമ്പോൾ കാരണം ഇത്രയും ഹൈ, അതായത് ഹൈ സൗണ്ടിൽ നിൽക്കുന്ന അമ്പലത്തിൽ, അതായത് ഈ ചെണ്ടമേളങ്ങളും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സൗണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഗജവീരന്മാർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഈ കണ്ണിൽ കൊണ്ടുപോയി ഫ്ലാഷ് അടിക്കുന്ന രീതിയിലൊന്നും ചെയ്യാതിരിക്കുക. കാരണം അവരുടെ കണ്ണിൽ ഈ ഫ്ലാഷ് അടിക്കുമ്പോൾ അവർക്കത് വല്ലാത്തൊരു ഇറിറ്റേഷനാകും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ആനകൾ കൂടുതലും അഗ്രസീവ് ആകുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക, കഴിവതും അതൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇത്രയും നേരം, അതായത് ഈ ചൂടും അതുപോലെ തന്നെ ഈ ഒച്ചകളും ഒക്കെ സഹിച്ചാണ് അവർ ഈ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ കഴിവതും എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫാക്കിയിടുക. കാരണം ഇത്ര നല്ല വെട്ടമുണ്ട്, എന്തിനാണ് ഫ്ലാഷ് അടിക്കുന്നത്? അപ്പോൾ ഫ്ലാഷ് അടിക്കാതെ കഴിവതും യൂസ് ചെയ്യുക. കാരണം രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ ഫ്ലാഷ് അടിക്കുന്നത്, ഫ്ലാഷ് അടിക്കല്ലേ ഫ്ലാഷ് അടിക്കല്ലെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. ഇപ്പോൾ നമ്മൾ ഫ്ലാഷ് അടിക്കാതെയാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരങ്ങനെയല്ല, ഫോട്ടോ എടുക്കുമ്പോൾ ചിലർ ഫ്ലാഷ് ഓൺ ആക്കിയിടുന്നതായിരിക്കും, ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആകുന്നതായിരിക്കും. അന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ആ ഫ്ലാഷ് ഒന്ന് ഓഫ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ, അതായത് ആ മരത്തിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഏതായാലും നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കുക. ഇപ്പം നമ്മൾ ഏകദേശം ആറാട്ട് എഴുന്നള്ളിപ്പിനോട് അടുത്തെത്താറായി. അത് ഇത് ഉണ്ടല്ലോ, ഏഴരപ്പനാനെ നിൽക്കുന്നുണ്ടല്ലോ, ഏഴരപ്പനാനെ അത് എഴുന്നള്ളിച്ച് നിൽക്കുകയാണ്. അതായത് നമ്മുടെ കൊമ്പന്മാരുടെ മുമ്പിൽ ഏഴരപ്പനാനെ എഴുന്നള്ളിച്ച് നിൽക്കുന്ന ആ മുഹൂർത്തമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതായത് ആറാട്ട് എഴുന്നള്ളിപ്പാണ് ഈ കാണുന്നത്. ഇവിടുന്ന് എഴുന്നള്ളിച്ച് നമ്മുടെ അമ്പലത്തിനകത്തേക്ക്, അതായത് ഏറ്റുമാരപ്പൻ്റെ തിടമ്പ് അമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. അതോടുകൂടി അമ്പലത്തിൽ പോയി അവരുടെ അമ്പലത്തിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്. പൂജകളും കാര്യങ്ങളൊക്കെ, കൊടിക്കീഴിൽ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൊടിയിറക്കുന്നതായിരിക്കും. ഇപ്പം ഏകദേശം നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ഏഴരപ്പനാനെ, അതുപോലെ തന്നെ നമ്മുടെ കരിവീരന്മാരും ആലവട്ടങ്ങളും പഞ്ചാമരങ്ങളും വാദ്യഘോഷങ്ങളുടെ എല്ലാ കമ്പടിയോടു കൂടി നമ്മുടെ ഏഴരപ്പനാനെ എഴുന്നള്ളിച്ചയക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പുറകിൽ നമ്മുടെ ഗജവീരന്മാരും തിടമ്പെടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു അവസാനം നമ്മുടെ ആറാട്ടിൻ്റെ ഏകദേശം, ആറാട്ട് എഴുന്നള്ളിപ്പിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ആറാട്ട് എഴുന്നള്ളിപ്പ് കഴിയാറായി വരുന്നു. അപ്പോൾ ഇത് അമ്പലത്തിൽ കയറി കുറച്ച് നേരം, കുറച്ച് എഴുന്നള്ളിപ്പും കാര്യങ്ങളും പൂജകളും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കൊടിയിറക്കും. അപ്പോൾ ആ ഒരു എന്നാ പറയണ്ട, ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ 10 ദിവസത്തെ ഉത്സവത്തിന് ഇന്ന് രാത്രിയോടുകൂടി അവസാനം കുറിക്കുകയാണ്. അതായത് 10 ദിവസം ഏറ്റുമാനൂരുകാർക്ക് എന്ന് പറഞ്ഞാൽ ഉത്സവം തന്നെയായിരുന്നു. ഏറ്റുമാനൂരുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല വലിയൊരു ഉത്സവം തന്നെയായിരുന്നു ഏറ്റുമാനൂർ ഉത്സവം. അപ്പോൾ അത് കാണാതെ പോകാൻ ഒരു മനുഷ്യൻ പോലും കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു ഉത്സവമാണ് നമ്മുടെ ഏറ്റുമാനൂരിലെ ഉത്സവം എന്ന് പറയുന്നത്. കാരണം ഏഴരപ്പൊന്നാന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏഴരപ്പൊന്നാന എന്ന് പറയുന്നത് ഏറ്റുമാനൂരിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുന്നള്ളിപ്പും കാര്യങ്ങളും. അപ്പോൾ അത് കാണാനും അതുപോലെ തന്നെ
കൂടുതൽ കാര്യങ്ങൾ ഏറ്റുമാനമ്പലത്തിലെ ബാക്കി കാര്യങ്ങളും എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഒക്കെ കാണുവാനും ഏറ്റുമാനമ്പലത്തെ ഏറ്റുമാനമ്പലത്തിനോട് ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും നല്ല രീതിയിലൊരു ഉത്സവ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു 10 ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 ദിവസത്തെ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനുകാർക്ക് മൊത്തത്തിലൊരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരാഴ്ച 2-3 ആഴ്ചത്തേക്ക്. കാരണം അമ്പലം ഉറങ്ങിയ പോലെയാകും, അതുപോലെ തന്നെ ആൾക്കാരും വേറെ വഴിക്കൊക്കെ പോയി. പിന്നെ അടുത്ത വർഷത്തെ ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെയുള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ നടന്ന് നീങ്ങിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടല്ലോ, 7.5 എഴുന്നള്ളിച്ച് നമ്മുടെ കൊമ്പന്മാരുടെ മുമ്പിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ എറണാകുളം റൂട്ടിലേക്ക് പോകുന്ന ഏറ്റവും അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ആ എൻട്രൻസിൻ്റെ അവിടെയാണ് നമ്മുടെ ഏറ്റവുമാരപ്പൻ്റെ എഴുന്നള്ളിപ്പും കാര്യങ്ങളും നടക്കുന്നത്. അതായത് 6-8 എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ വൈകുന്നേരത്തെ തിരക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരത്തെ തിരക്ക് പിന്നെയും കുറവായിരുന്നു, ഇപ്പം നല്ല രീതിയിൽ തിരക്കുണ്ട്. കാരണം ഈ 7.5 വെളിയിൽ എഴുന്നള്ളിക്കാൻ എടുക്കുന്നത് കാണാൻ വേണ്ടിയാണ് 13 പേര് വരുന്നത്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ 7.5 6-8 പോകുമ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറവും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുള്ള ആൾക്കാർ 10 പേരും രാത്രിക്ക് വരാമെന്നുള്ള രീതിയിലിരിക്കും. പക്ഷേ എല്ലാവരും രാത്രിക്കായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. അങ്ങനെയാകുമ്പോഴത്തേക്കും തിരക്കാവും. അത്യാവശ്യം ഏറ്റവരമ്പലത്തിൻ്റെ ആ ഒരു എന്നാ പറയണ്ട ആ ഗ്രൗണ്ട് നിറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗജവീരന്മാരും 7.5 നമ്മുടെ തൊട്ടു മുമ്പിൽ കാണാം. അതായത് 7.5 നമ്മുടെ ഗജവീരന്മാര്, അതായത് 6-8 എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ഗജവീരന്മാരെ ആനയിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പൂജയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയാണ് വിളക്കും കാര്യങ്ങളും, അതായത് കളം എഴുതി കുറച്ച് ഏണ്ടൊക്കെ പരിപാടി ഉണ്ട്. അതിൻ്റെയാണ് ആ വിളക്കും കാര്യങ്ങളൊക്കെ അവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഈ 10 ദിവസത്തെ ഉത്സവം, അതായത് ഈ 6-8 കണ്ടവർ ബാക്കിയുള്ള ഉത്സവങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കയറി കണ്ട് അതിൻ്റെ അത് ഫീൽ ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ പുറകിലായി. കാരണം നമ്മളിന്ന് വീഡിയോ എടുത്ത്, അതായത് വാചകഴിച്ച് 6-8 എഴുന്നള്ളി ഫ്രണ്ടിൽ പോയത് കണ്ടില്ല. അപ്പോൾ നമ്മൾ ഏകദേശം, അതായത് ഏറ്റുമാനമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുന്നു. അതാണിപ്പം നമ്മൾ കാണുന്നത്. അവിടെയുള്ള എഴുന്നള്ളിപ്പും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ഫുട്ടേജ് കൂടെ കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ഇത്രയും നാളും നമ്മുടെ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കഴിവതും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളിതിലും നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം ഏറ്റവരമ്പലത്തിലെ ഉത്സവവിശേഷങ്ങളും കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ കൂടി അവസാനിക്കുന്നില്ല. അടുത്ത് വേറെ കാര്യങ്ങളൊക്കെ, വേറെ ഉത്സവവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതിലും പുതുത്തൻ അടിപൊളി ഉത്സവവിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.